ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളുള്ളത് പ്രോപ്പർ ഹമ്പിയിലാണുള്ളത്, ഹമ്പിൻ്റെ ഉള്ളിലാണുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കേട്ടോ. ഹമ്പിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദീല് കണ്ടു തീർക്കാനാവുന്ന ഒരു വീഡിയോയിൽ തീരുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ലോട്ടസ് മഹലാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനുശേഷം സ്റ്റേബിൾ, പിന്നെ റോയൽ എൻക്ലോഷർ, ഈ സംഭവങ്ങളൊക്കെ. ആ, ഇതിന്റെ ഇടയിൽ കുറെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇതൊക്കെ മറ്റേ ആനന്ദ മൂവി ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഇവിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ അതാ നേരെ മുന്നിൽ കണ്ടോണ്ടിരിക്കുന്നത് ലോട്ടസ് മഹലാട്ടോ. ലോട്ടസ് മഹലിന്റെ ഫ്രണ്ടിൽ ഇവിടുന്നുള്ളത് വ്യൂ അല്ലേ? ക്ലിയർ ഉണ്ടോ? പക്ഷെ ആകാശം കാണിക്കുന്നേരം ക്ലിയർ എന്തോ കാണിക്കുന്നത്. അപ്പൊ അടുത്ത പോകുന്ന നേരം നമുക്ക് കാണാട്ടോ. ഇതിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ റോയൽ വുമണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവം അല്ലേ? ഇത് അവർക്ക് വേണ്ടിയിട്ട് കിങ് ഉണ്ടാക്കിയ സംഭവമാണ്. പിന്നെ ഇവിടുത്തെ വിജയനഗറിന്റെ കിങ് കൃഷ്ണദേവരായ അല്ലേ, ആളുണ്ടാക്കിയ സാമ്രാജ്യത്തിലുള്ള ഇപ്പോൾ കണ്ടുപിടിച്ചത്, അതായത് ഹംപി രണ്ടാമത് നമ്മൾ ടൂറിസ്റ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ഇൻവെൻറ്റഡ് ആയതിൽ ഒരു പ്രശ്നങ്ങളൊന്നും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു മോണുമെന്റ് ആണ് കേട്ടോ. ഇത് ശരിക്കും റെസ്റ്റിംഗ് പ്ലേസ് ആണ്. അപ്പം ബാക്കിയെല്ലാം അമ്പലങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താക്കി, യുദ്ധം നടന്നപ്പോ പൊളിച്ചു. ഇതാകുമ്പോ അവർക്കും റെസ്റ്റ് ചെയ്യണല്ലോ. പൊളിച്ച് അതിനുള്ളിലെ സാധനങ്ങളൊക്കെ എടുത്തുണ്ടോ? അതിനുള്ളിൽ അങ്ങനെ സ്വത്തുക്കളൊന്നും എടുത്തുണ്ടോ? അല്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ വെച്ചു. പക്ഷെ ആകാശം കാണിച്ചത് ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് കറക്റ്റ് കാണണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ നോക്കേണ്ടി വരും. ആ ശരി, ഒരു ചോപ്പറിൽ പോയാൽ ഒരു ഡ്രോണ് പറത്തുക, അല്ലെങ്കിൽ ചോപ്പറിൽ പോയി നോക്കുന്ന ഇതിന്റെ മുകളിലുള്ള ഒരു ഡോംബുണ്ട്. ആ ഡോംബാണ് ലോട്ടസിന്റെ ബഡിന്റെ പോലെ, അതൊരു ലോട്ടസ് ബഡ് പോലെയാണ് കാണാൻ കഴിയും. ആകാശത്ത് നോക്കുന്നേരം ഭൂമി നോക്കുന്നേരം അങ്ങനെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ അതൊക്കെ ഇതിന്റെ സൈഡിലൊക്കെ ഒരുപോലെ കല്ലില്, അതിന്റെ കല്ലല്ല ഗ്രാനൈറ്റിൽ, ഗ്രാനൈറ്റ് എന്നാണ് ഇവർ പറയുക, ആ ഗ്രാനൈറ്റിൽ ഇവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കുറെ അർത്ഥങ്ങളുണ്ടാവും എന്ന് നമുക്ക് ഗൈഡ് കിട്ടിയില്ല കേട്ടോ. ഗൈഡ് കിട്ടിയില്ല. ഗൈഡ് ഒരു ഗൈഡിനോട് ചോദിച്ചാൽ 3200 രൂപ കേട്ടോ. അപ്പൊ നമുക്ക് താങ്ങത്തില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നലത്തെ നമ്മൾ അണ്ണനാണെങ്കിൽ വെറും 200 രൂപക്ക് കാണിച്ചു കേട്ടോ. ഇതിന്റെ അകത്ത് കയറാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുതരാം. പിന്നെ മറ്റന്നാൾ ഇവിടെ പ്രസിഡന്റ് അല്ല വൈസ് പ്രസിഡന്റ് വരുന്നതുകൊണ്ട് ഹംപി ഫുൾ ക്ലീനിങ് പ്രോസസ് നടക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ എല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ കാണാം. ടൂറിസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ടൂറിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ വീക്ക് ഹംപി ക്ലോസ്ഡ് ആയിരിക്കും, വീക്കെൻഡിലൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ സംഭവം വൈസ് പ്രസിഡന്റ് വരുന്നതുകൊണ്ട് ഇസ്ലാമിക് സ്ട്രക്ചറാണ് ലോട്ടസ് മഹൽ. ഇന്തോ ഇസ്ലാമിക് സ്ട്രക്ചറിന്റെ രീതിയിലാണ് ഇതിന്റെ ആർച്ചുകളൊക്കെ പണിത് വെച്ചത് കേട്ടോ. സത്യം അല്ലേ? ഈ ആർച്ചുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് നമ്മള് പല എന്താ പറയുക, മുഗൾ കൊട്ടാരത്തിൽ പോയുള്ള ഒരു സെറ്റപ്പ്. ഇതിന്റെ നാല് ഭാഗവും ഒരേ വ്യൂ ആ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരേപോലെ തോന്നും, അവിടെ ഇങ്ങോട്ട് നോക്കിയാൽ ഒരേപോലെ തോന്നും, നോക്കിയാലും ഒരേപോലെ തോന്നും. ഇതിന്റെ തൂണുകളുടെ വലുപ്പാണ് ഏറ്റവും വിറ്റ്. ഇതിലെവിടെ ഒരു റെസ്റ്റ് എടുക്കുക, ഏറ്റവും കൂടുതൽ തൂണാണല്ലോ. എന്താണോ ചാരിയിരിക്കുക എല്ലാവർക്കും. പിന്നെ ഇതില് എന്നാല് എന്താ പറയാ, ആ ഒരു കാലത്താണെങ്കിൽ പോലും ഇവിടെ നല്ല തണുപ്പാണ്, അതിനുള്ളിലോട് കണ്ടീഷൻഡ്. നാല് സൈഡിൽ നിന്നല്ല, 10 സൈഡിൽ നിന്നും കാറ്റടി. എയർ പാസേജ് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കല്ലുകളൊക്കെ എനിക്ക് തോന്നുന്നത് പാറകല്ലുകളാണല്ലോ ഉപയോഗിച്ചത്, അതൊക്കെ ഒരു തണുപ്പ് പുറത്തോട് തള്ളുന്ന പോലത്തെ ഒരു ഡൈമിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇതിന്റെ തൊടാൻ പാടില്ല. വീഡിയോ വൈ വൈ എന്ന് ചോദിച്ചാൽ ഓൺലൈൻ ടിക്കറ്റ്. ഈ സ്ട്രക്ചറിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഷേപ്പ് വ്യത്യാസം അല്ലേ, ബാക്കി എല്ലായിടത്തും ഒരേപോലെ. നാല് സൈഡിലും ഒരു എന്തായിരുന്നു ആർച്ചോ എന്തോ ഒരു ആർച്ച് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്തോ അൺസിമെട്രിക് ആയിട്ടുള്ള കല്ല് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മള് സിമെട്രി ആയിട്ടുള്ള കല്ലല്ലേ. സിമെട്രി എന്ന് ഉദ്ദേശം എന്ന് വെച്ചാല് നല്ല ഷേപ്പ്, അതായത് അതിന്റെ ബേക്കിലൊക്കെ ഉള്ള പാറക്കല്ലുകൾ കണ്ടില്ലേ, ഒരേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് ഊരുളം കല്ലും കയറുള്ള കല്ലും എല്ലാം കൂടെ വെച്ച് കെട്ടി ഉണ്ടാക്കിയ സാധനം. രണ്ട് സ്റ്റോറി ഉണ്ട് ഇതിന്, മറ്റേ മാക്സിലുണ്ട് സിമെട്രിക് ഷേപ്പ്. എന്താ രണ്ട് സ്റ്റോറി? രണ്ട് താഴെ മുകളിലുമായിട്ട് രണ്ട് നിലയായിട്ടാണ് ഇത്. ഒറ്റ നിലയിലുള്ള ബിൽഡിംഗ് അല്ല, രണ്ട് നിലയിലുള്ള ബിൽഡിംഗ് ആണ്. അപ്പൊ ഇന്നത്തെ ഗൈഡ് ഞാനും അഭിയും കേട്ടോ, ഫുൾ ഗൂഗിൾ ആണ് കേട്ടോ. ഞാൻ ക്യാമറ പിടിക്കാൻ സ്റ്റെപ്പ് കാണിച്ചു. ഫസ്റ്റ് ഫ്ലോറിലേ കയറൂല, പിന്നെ സെക്കൻഡ് ഫ്ലോറിലോട്ട് തീരെ കയറ്റത്തില്ലല്ലോ. എന്നാട്ടോ സ്റ്റെപ്പ്, ചെറിയൊരു സ്റ്റെപ്പാട്ടാ. അപ്പം ഇതാണ് ലോട്ടസ് മഹാ.
ഏത് സൈഡ് കൂടെ നോക്കിയാലും ഒരേ ഷേപ്പ് ആട്ടാ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളുള്ളത് ഇപ്പോൾ ലോട്ടസ് ടെമ്പിൾ അല്ല കേട്ടോ, ലോട്ടസ് മഹൽ കഴിഞ്ഞ് ഇവിടുത്തെ ഹംപി തന്നെ വേറൊരു ഐക്കോണിക് ആയിട്ടുള്ള സ്ട്രക്ചറിന് മുന്നിലാണ്. അതായത് ഇത് എലഫൻറ്റ് സ്റ്റേബിൾ എന്നാണ് ഇത് പറയുക. അതായത് ഇവിടുത്തെ ഈ എംപയറിലെ മൊത്തം ആനകളെ, ഇത് റോയൽ എലിഫൻസിനെ താമസിപ്പിക്കാനുള്ള സംഭവമാണ്. അതും കിങ് കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് സെഞ്ചുറിയാണ്, 15th century ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇതും മറ്റേ സിമെട്രിക്കൽ ആയിട്ടുള്ള സ്റ്റോൺസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് സ്ട്രക്ചറാണ്. പിന്നെ ഈ ഒരു ഹാളിൽ, രണ്ട് ആനകളെ നിൽക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ എല്ലാ ഹാളും മനുഷ്യന്മാർക്ക് കടന്നു പോകാൻ വേണ്ടി ഇത് ഇന്റർകണക്ടഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇത് എല്ലാത്തിന്റെ, ഇത് ഒരു സിംഗിൾ ബിൽഡിംഗ് ആണ് നേരെ. എല്ലാത്തിന്റെ മുകളിലും ഇങ്ങനത്തെ ഓരോ ടൈപ്പ് റൂഫ് ഉണ്ട്. പല ഷേപ്പിലും അത് ഇതിന്റെ ഒരു ഐക്കോണിക് സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി വെച്ചതാ. യെസ്, വെച്ചതാ സംഭവമാണ്. പിന്നെ എന്തോ ഇത് മൊത്തത്തിൽ 11 വാതിലാണുള്ളത്. 11 എന്തോ ഇതുപോലത്തെ വാതിലുണ്ട്. അപ്പൊ 22 ആന, 22 ആനകൾക്ക് ഇതിനകത്ത് എന്തോ നിൽക്കാനുള്ളത് ഒരു ഒരു സമയത്ത്. അതായത് റോയൽ എലിഫന്റ്സിന് കേട്ടോ കാണിച്ചു കൊടുക്കട്ടെ. ഇതിന്റെ ഡോം എങ്ങനെയാണ്? ആ സത്യം അല്ലേ? ഇതിന്റെ വ്യത്യാസമുണ്ട് കണ്ടാ. ഞാൻ തൊട്ടപ്പുറത്ത് ഇതാ, ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് നോക്കി നോക്കട്ടെ. ആ ചെറിയൊരു വ്യത്യാസം ഉള്ളൂടാ. അത് നല്ല വ്യത്യാസം. വെളിയിൽ നോക്കണം, വെളിയിൽ നോക്കി നമുക്ക് ഇതിന്റെ നടുക്കുള്ള ഡോമില്ലേ, ആ ഡോം ഇതിനെല്ലാത്തിനെക്കാട്ടും വലിയതാ. അതാണ് ഏറ്റവും ടോപ്പ്, നല്ല വിസ്തീർണം കൂടുതലുള്ള. നീ വെളിയിൽ നോക്കുമ്പോഴേ ഈ ഡോമും ആ ഡോമും രണ്ടും രണ്ട് സ്ട്രക്ചറാ. ഓരോന്നിന്റെ ഡോമിന്റെയും സ്ട്രക്ചറിന്റെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഏറ്റവും നടുവിലുള്ള ഡോം ഏതാ? ഇതല്ലേ? ഇതിനകത്തോടൊരു ഹിഡൻ സ്റ്റെയർ കേസും പോകുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ. പിന്നെ ഇതിന്റെ ഉള്ളിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഹാളിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് മുകളിൽ ഒരു ഹുക്ക് കാണും. ആ ഹുക്ക് എന്തിനാ വെച്ചാല് ആനകളെ ഇവര് തറയിലല്ല കെട്ടിയിടുക, ഹുക്കിൽ മുകളിലെ ഹുക്കിലാണ് കൊളത്തി വെക്കുക. എല്ലാം ഇതിനും ഉണ്ട് ഇങ്ങനത്തെ ഒരു ഹുക്ക്. ഈ സംഭവം ഇതിന്റെ കൊളത്തി പോയതാണ്. പക്ഷേ അപ്പുറത്തേനൊക്കെ ആ ഹുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. അതെന്തിനാണെന്ന് ഗൂഗിളിൽ പറഞ്ഞതാ, അങ്ങനെ ഹുക്ക് ഉണ്ടെന്ന്. ഹുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണ്. അത് എപ്പോഴും ഉണ്ടാവില്ലടാ, ആനക്ക് ആന ഉള്ള സമയത്ത് ആന അതിന്റെ മുകളിൽ ഹുക്ക് ചെയ്ത് വെക്കുക, താഴെ അല്ല ഹുക്ക് ചെയ്ത് വെക്കുക. ആനനെ കെട്ടിയിടുമല്ലോ. ഇപ്പൊ കാലിലൊക്കെ ചങ്ങലിടുന്ന പോലെ അന്ന കാലത്ത് കൈത്തില് ഹുക്ക് ചെയ്തിട്ട് മുകളില്. ഓക്കെ, ഇതാട്ടോ ആടാ, ഇതന്നെയാ ഇതന്നെയാ. വേറൊരു കാര്യം പറയാനുണ്ട്, ഇത് ഇത്ര ഹിസ്റ്റോറിക് പ്ലേസ് ആണ്, പക്ഷെ നാളെ ഇവിടെ വൈസ് പ്രസിഡന്റ് വരുന്നുണ്ട്. അത് പ്രമാണിച്ച് മാത്രം ഇവിടെ വൃത്തിയാക്കുക. വെറുതെ അല്ല ഇന്ത്യ നന്നാവാത്തത്, ഇത്രയും ടിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് ഒരു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര വൃത്തിയാക്കലും കാര്യങ്ങളും. പിന്നെ നമുക്ക് ആർക്കും വരാനും പറ്റത്തില്ല. നമ്മളെങ്ങാണ് ഇത് അറിയാതെ വന്നാലും നമ്മൾ വിട്ടുപോകത്തില്ല. രാജ്യഭരണമാണ് കേട്ടോ അവിടെ. അവര് വരുമ്പോ നമ്മൾ മാറി നിക്കണം, സൈഡിൽ നിക്കണം. നമുക്കല്ല വില എപ്പോഴും. അല്ല, അവരൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ എങ്ങനെയല്ല ഇത് കാണിക്കണ്ട്. ബാക്കിയുള്ള രാജ്യത്തെ കണ്ടുപിടിക്കണം അതിനൊക്കെ. ബാക്കിയുള്ള രാജ്യത്ത് അവിടുത്തെ പ്രസിഡന്റ് വരുമ്പോ ഇത്രയും വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ പറയുന്ന വേറൊരു കാര്യം നോക്കണം. നമ്മളെ നാട്ടിന്റെ പോപ്പുലേഷൻ ഭയങ്കര ഹൈ ആണ്. പിന്നെ നമ്മളെ നാടിന്റെ ജി ഡി പി ഇൻകം ഒക്കെ കുറവായിരിക്കും. നമ്മളെ നാട് ഇപ്പോഴും ഡെവലപ്പിംഗ്. ഇവിടെ നമ്മള് ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ വൃത്തിയാക്കാൻ അവർക്ക് പറ്റും. ഈ പൈസ ഒക്കെ എങ്ങോട്ടാ പോകുന്നത്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണിത്. അല്ല, വൈസ് പ്രസിഡന്റ് വരുമ്പോ മാത്രം ഒരു കാര്യമില്ല, ഇനി അടുത്ത ആൾ വരുമ്പോ ഇനിയും വൃത്തിയാക്കണം. അപ്പൊ ഗൈസ് ഇതെന്താ സംഗതി? അതിന് നേരെ ഓപ്പോസിറ്റ് പഠിക്കും നിങ്ങൾ. ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഇവരാണ് ഇവിടുത്തെ ഗൈഡ്. ആ പറഞ്ഞോളൂ. അപ്പൊ ഗൈസ് നമ്മൾ ഈ സൈഡിൽ കണ്ട ഈ സംഭവം ആനകൾക്ക് നിൽക്കാനുള്ളതാണെങ്കിൽ, അവരെ നോക്കുന്നവർക്കും ഒട്ടകങ്ങളും, അതായത് ഇവിടെ നമ്മളെ ഈ വിജയനഗര എംപയറിൽ നമ്മളെ ഇന്ത്യൻ ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന സമയത്ത് ഇവിടെ പല നാട്ടിലുള്ള കുതിരകളും ഒട്ടകങ്ങളും, അറബികളൊക്കെ വന്ന സമയത്ത് ഒട്ടകങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്ചേഞ്ച് പരമായിട്ടാട്ടോ, അതായത് ഇവിടുന്ന് ഡയമണ്ട്സും ഗോൾഡും ഒക്കെ വാങ്ങി പോകുന്നേരം ഇവിടെ കുതിരകളും ഒട്ടകങ്ങളും നല്ല ക്വാളിറ്റി ബ്രീഡ് സാധനങ്ങൾ കൊടുത്ത്
അവരെ വളർത്തുന്ന, അതായത് രാജാവിന്റെ എംപയർ, ഈ കിങ്ഡത്തിലുള്ള റോയൽ എലിഫന്റ്സ്, അതായത് ഇവിടെ രാജാവ് ഉപയോഗിക്കുന്ന എലിഫന്റ്സിനായിരുന്നു അവിടെ നോക്കിയിരുന്നത്. അപ്പോ അതിനെ പരിപാലിക്കാൻ കുറെ ആൾക്കാർ താമസിക്കേണ്ടി വരും, ഒരുപാട് പേര് താമസിക്കേണ്ടി വരും. എന്നാലും അത്രയും 24 ആനകളില്ലേ അവിടെ, അതിന് നോക്കുന്ന ആനകളെ നോക്കുന്ന ആൾക്കാരും പിന്നെ ഒട്ടകങ്ങളെ നോക്കുന്ന ആൾക്കാരും പിന്നെ ഒട്ടകങ്ങളെ നോക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അതിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടല്ലോ. എനിക്ക് ഇവിടുത്തെ രാജാവുണ്ടല്ലോ, ഇപ്പൊ തോക്കൊക്കെ ഇപ്പൊ മോദി വന്നിട്ട് ഒരു ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിക്കത്തില്ലേ, അതുപോലെ ഇവിടുത്തെ രാജാവ് മേടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒട്ടകങ്ങളും കുതിരകളും ആനകളും. അതന്നെ ഈ രാജാവ് മാത്രമല്ലല്ലോ വരിക, ഈ ഇപ്പം ഒട്ടകം കുതിരയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ അതിനെ നോക്കുന്ന ആൾക്കാർ, അപ്പൊ ഓർക്ക് ഒരു സ്റ്റേ ചെയ്യാൻ കൊണ്ടോ. വേട്ടക്കാരായിരിക്കും സ്ത്രീകളാണുള്ളത് ഒക്കെ. അതെ, ഹണ്ടറിന് എന്തുകൊണ്ട് കൊടുത്തു അറിയത്തില്ല. ഗൈഡ് കിട്ടിന്റെ പൊളിച്ചേനെ. ഇതൊക്കെ കല്ലിലാട്ടോ, ഇതൊന്നും തൊടണ്ട, അങ്ങനത്തെ സംഭവങ്ങളല്ല. ഒക്കെ കല്ലിൽ കൊത്തിയെടുത്താലേ, ഗ്രാനൈറ്റില് പല ടൈപ്പ് ഗ്രാനൈറ്റില് നല്ല രസം. എന്തായാലും ഇപ്പൊ ഒന്ന് കാണാൻ, എന്താ പറയാ, ഇങ്ങനത്തെ ഈ മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഓൽക്ക് പറ്റൊരു സ്ഥലം ഹംപി, ഒരു 3 ദിവസത്തെ ഒരു ട്രിപ്പ്. ഹംപിന്റെ ഈ സൈഡാണെങ്കിൽ ഒരു 2 ദിവസം ഇങ്ങനത്തെ മോണുമെന്റ്സ് കാര്യങ്ങൾ കാണാൻ, ഒരു ദിവസം പാർട്ടി അല്ലെങ്കിൽ ഒരു വൈബില്, എന്താ ഇവിടുത്തെ ക്ലൈമറ്റും പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ, അതായത് ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവരൊരു പീസ്ഫുൾ മൈൻഡിനും ഹംപി ഓക്കെയാണ്. ഇങ്ങനത്തെ ഒരുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ, ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണല്ലോ ഇവിടെ. അപ്പൊ അതൊക്കെ കാണാൻ വരുന്നവർക്കും എല്ലാത്തിനും ഹംപി ഓക്കെ ആണ്. ഒരാഴ്ച വേണോ വരട്ടോ? ആ, ഒരാഴ്ച നോക്കെ വരാ. ഇനി സമയം ഇല്ലാത്തവരാണെങ്കിൽ ഒരു വീക്കെൻഡ് പെർഫെക്റ്റ് ആണ്. ഒരു വെള്ളിയാഴ്ച തുടങ്ങിയാൽ ഒരു സൺഡേ ഇവിടുന്ന് പാക്ക് ചെയ്ത് മൺഡേ രാവിലെ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള രീതിയിലൊക്കെ. ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ വീക്ക് ഡേയ്സിൽ വരുന്ന സുഖം. ഹോം സ്റ്റേക്ക് റേറ്റും കുറവായിരുന്നു. കണ്ടില്ലേ, ഇപ്പൊ ആനക്ക് വരെ പശു ആയോ ഇവിടെ? അതെ, നല്ല ഭംഗിയുണ്ട് അല്ലേ. സെക്യൂരിറ്റി ഇവിടെ നോക്കുമ്പോ നോക്കി, ഒരു കറക്റ്റ് സ്ട്രക്ചർ ആട്ടോ, ഇങ്ങനെ ബിൽഡ് ചെയ്തത്. ഇത് ഇതില് ഉണ്ടാക്കിയ അതിന്റെ പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കിയത് ഇപ്പോഴും ഒരു തുള്ളി പോലും പോവാതെ നിൽക്കുന്നുണ്ട്. റൂഫൊക്കെ നീ കണ്ടോ, എത്ര 15-ാം സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ സാധനം ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ വീടുകളൊക്കെ നമ്മളെ പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളും കയറിപ്പോയി 50 വർഷമൊക്കെ ഗ്യാരണ്ടി പറയുന്നത്. അതന്നെ വർഷം തന്നെ ഓടിയാ ഭാഗ്യം. അതന്നെ ആൾക്കാർക്ക് വലിയൊരു സംഭവം തോന്നുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കാൻ പോകും. നിങ്ങൾ പറയുമ്പോൾ പറയും ലക്ഷറി ലൈഫ് കിട്ടിയില്ല, നീ ഓടുമല്ലോ. പക്ഷെ നമുക്ക് സത്യത്തിൽ ഇവിടെ ഒരു സ്റ്റേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷറി കിട്ടുന്നതിനെ കാട്ടി വൈബ്. അതൊക്കെ ഒരു 1.5-2 ആഴ്ച ശരിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നെറ്റ് വേണം, വൈഫൈ വേണം, KFC കഴിക്കണം, KFC കഴിക്കണം. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ അടുത്ത എങ്ങോട്ടാണ്? ബാക്കിയെല്ലാം നശിപ്പിച്ചത് അവര്. അതെ, ഈ സംഭവങ്ങൾ അവർക്ക് കിട്ടേണ്ട സാധനം എടുത്തിട്ട് അവര് പോയി. അപ്പൊ ഇവിടെ ഉള്ള സാധനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. അത് നമ്മളെ ആൾക്കാർ, എല്ലാ മനുഷ്യന്മാരെ സ്വഭാവമാണ്. യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഈ സംഭവങ്ങൾ എലിഫന്റ് സ്റ്റേബിൾ ലോട്ടസ് മാല ഒക്കെ കണ്ടിറങ്ങിയല്ലോ. അപ്പൊ ഇതെല്ലാം ഉള്ളത് സെനന എൻക്ലോഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ യു ആർ ഹിയർ, നമ്മൾ വട്ടപ്പള്ളി ഇവിടെയാണ്. 46-ാമത്തെ പോയിന്റിലാട്ടോ നമ്മളുള്ളത്. ദ ടോട്ടലി ഇവിടെ ഏകദേശം ഇതാക്കണ 46 ജനന എൻക്ലോഷർ. ഇതിൽ ടോട്ടൽ 83 പോയിന്റുകളാണ് ഹംപിയിലുള്ളത് അല്ലേ. 83 മോണുമെന്റ്സ്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഉണ്ടാക്കല തന്നെ ഇവിടുത്തെ പരിപാടി. വൻ സംഭവം തന്നെ. അതെ, അതെ, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് എംപയറാണ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ്. അതെ, ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യ നോക്കുന്ന കിങ് വിജയ്, എന്തായാലും പേര് മറന്നുപോയി, വിജയദേവരായ വിജയദേവരായ. അപ്പൊ ആളെല്ലാം ഇപ്പൊ എല്ലാത്തിനും മെൻഷൻ ഉണ്ടായിരുന്നുണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇനി അധികം സ്ഥലത്തോട് പോകാൻ പറ്റൂല, കാരണം വീരപക്ഷി ടെമ്പിൾ ക്ലോസ്ഡ് ആണ്. എന്താ ആരാ നടന്നു പോകുന്നത്? ഇത് നാളത്തേക്കുള്ള രാജപാതയാണ് നശിപ്പിക്കരുത്. അപ്പൊ ഗൈസ്, ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വീരപക്ഷി ടെമ്പിൾ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതായത് ഹംപിയിൽ ഇപ്പൊ എലഫന്റ് 1 മാത്രമേ ഉള്ളു അല്ലേ. ആ എലഫന്റുള്ള ലക്ഷ്മി എന്നാണ് എലഫന്റിന് പേര്. ആ എലഫന്റിലുള്ള സ്ഥലം അടിച്ചതാണ്. ലോക്കൽസിനും പോകാൻ പറ്റത്തില്ല, ടൂറിസ്റ്റേഴ്സിനും പോകാൻ പറ്റത്തില്ല. ഇപ്പൊ നാളെ കോവിഡ്,
അപ്പോൾ നാളെ ചിലപ്പോൾ വൈസ് പ്രസിഡന്റ് തന്നെ ആൾക്ക് മാറ്റാൻ പിന്നെ മങ്കി ടെമ്പിളോ ആ രണ്ടും ക്ലോസ്ഡ് ആണ്, ബാക്കി എല്ലാം ഓപ്പൺ ആട്ടോ. ഇത് തന്നെ ഓപ്പൺ ആയി കിട്ടിയ വലിയ ഭാഗ്യം. അത് ഒന്നാമത് വൈസ് പ്രസിഡന്റ് പോയിരിക്കും. അതെ, അതല്ല എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, കോവിഡിനോട് എന്താ പറയുക, ഇതിൽ പാൻഡമിക്കിൽ ടൂറിസം മേഖലയാണ് ഏറ്റവും കൂടുതൽ തകർന്ന് ഭണ്ടാരടിഞ്ഞു പോയത്. അപ്പോൾ അതൊന്ന് വെയ്ക്കനിങ് ആവുന്ന സമയത്ത് എല്ലാം പെട്ടെന്ന് ഓപ്പൺ ചെയ്യാതെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഓപ്പൺ ചെയ്തിട്ടോ. കാരണം ഇവിടുത്തെ ജെയിൻ ടെമ്പിളൊക്കെ ഉണ്ടോ? ആ അതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട്, അത് പുതിയതായിട്ട് കണ്ടുപിടിച്ചത് കേട്ടോ. ജെയിൻ ടെമ്പിൾ അങ്ങോട്ട് പോയി അപ്പുറത്തോട്ട് പോകേണ്ടിയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് റോയൽ എൻക്ലോഷറിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഈ എൻക്ലോഷറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നിടത്തുള്ള ഡോറാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഷോക്ക് വണ്ടി പുറത്ത് വെച്ചാൽ കേട്ടോ. ഈ രണ്ട് ഡോറാണ് ഈ കാണുന്നത്, നിങ്ങൾ കണ്ടില്ലേതാ? ഇതിൻ്റെ പേര് പറഞ്ഞു ഇതാക്കണം, മോണോട്ടോലിക് സ്റ്റോൺ, മോണോട്ടോലിക് സ്റ്റോൺ ഡോർ. ഈ ഡോറ് മനുഷ്യന്മാർ തുറന്നാൽ എന്തായാലും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റോൺ കൊണ്ടുള്ള കല്ല് കാണുന്നത്. ആനകളാണ് ഇത് തുറക്കുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഡോറ് ശരിക്കും ഇവിടെ എല്ലാ ഡോറുള്ള സ്ഥലം നമുക്ക് അവിടെ കാണാം. ഈനെ കുറിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഗൈസ് ഒരു സന്തോഷം ഓർത്തുണ്ട്, നമ്മൾ ഒരു ഗൈഡിനെ ബുക്ക് ചെയ്യുന്നുണ്ട്, 200 രൂപയാണ് പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ കുറ്റം പറയരുത്, അവരോട് പേശി പേശി സംഭവിച്ചപ്പോൾ ഇംഗ്ലീഷ് വല്ലാണ്ട് അറിയില്ല. അപ്പോൾ ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ എടുക്കാം. ഡോർ ഉണ്ടായിരുന്നു ഇതാ, ഈ സ്ഥലത്തായിരുന്നു കേട്ടോ ഡോർ ഉണ്ടായിരുന്നു. ഇവിടെ ഡോറിൽ ഇവിടെ ആന വെള്ളം കുടിക്കുന്ന ടാങ്ക് ആയിരുന്നു കേട്ടോ ഇത്. ഇത് കണ്ടിട്ട് പുതിയതാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ചിലപ്പോൾ കല്ലൊക്കെ പുതിയതായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ ആളെന്തോ പറഞ്ഞിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. യാ This is fort wall, 600 years back, the natural wall. This is the archaeological department, 1565 in the Bahmani Sultan is attacked. All Hampi is 6-1 damage. Okay. But that time, this all, this is damage. Okay. Yes. So archaeological department 1982 and excavation pandringa illa kallu varkalku varkallu okay and the sambandha cheynale ivada yuddha nadana samayathe ee chomarokka veenu poyittayirunnu damage aayittundayirunnu pinne archaeology department rendamathu idinu vaandi rebuild cheythu anna ungalude per na per basuraj basuraj okay. അപ്പോൾ ഗൈസ് ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ധകാലത്ത് നമ്മൾ പുതിയ മെഷീൻ കട്ടിങ് സിസ്റ്റം ഇല്ല, ഡ്രില്ലർ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അന്ന് ഫുള്ള് ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും സംശയമുണ്ടോ, ഇത്രയും എനിക്കുണ്ടായ സംശയമാണ്, ഇത്രയും വലിയ കല്ലുകൾ വല്ല ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുനിന്ന്. അപ്പോൾ ആ കല്ലിൻ്റെ അവിടെ മുകളിലൊക്കെ ചെറിയായിട്ട് നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന പോലത്തെ ഹോൾസ് ഇല്ലേ, അതേപോലത്തെ ഹോൾസ് അവർ കൈകൊണ്ട് ഇടും. ഇപ്പോൾ ഇങ്ങനത്തെ ഹോൾസ് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് ഇട്ടിട്ട് അതിൽ തിരി നിറച്ച് പൊട്ടിക്കലാണ്. അപ്പോൾ ഇത് അന്ന് കൈകൊണ്ട് ഇങ്ങനത്തെ ഹോൾസ് ഇട്ടിട്ട് ഇതിൽ ചൂടുവെള്ളവും മരത്തിൻ്റെ കഷ്ണവും ഇട്ട് അവിടെ വെക്കും ഒരാഴ്ചകളോ. അന്നപ്പോൾ ഈ ഈ വലിയ പാറയ്ക്ക് നാച്ചുറലി ഒരു ക്രാക്ക് വീഴും. ഇതൊക്കെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നല്ലോണം കാണാം. അതായത് ഇവിടെ ഇതാണ്ട അവർ ചെയ്തപ്പം നാച്ചുറലി വന്ന ക്രാക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് ആവശ്യമുള്ള സൈസിനും വലുപ്പത്തിനും അനുസരിച്ചാണ് ഇവർ ഇങ്ങനത്തെ ചെറിയ ഹോൾസ് ഇങ്ങനെ ഇട്ടത്. വലിയ നീളത്തിലിട്ടിട്ടുണ്ട് വലിയ പാറകൾ. അപ്പോൾ ഇത് അവരിങ്ങനെ പൊട്ടിക്കുന്നതിനിടയിൽ ഡാമേജ് വന്നപ്പോൾ ഇതിൽ നിന്നൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് അവർ ഒഴിവാക്കി. പിന്നെ നമ്മൾ ഇതിൻ്റെ നേരെ റോയൽ എൻക്ലോഷറിൻ്റെ ഉള്ളിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇത് ഒക്കെ പുതിയ വഴികളാണ്. ആദ്യം ഈ സ്റ്റെപ്പ് കയറിയിട്ടായിരുന്നു പോലെ ഈ സ്റ്റോണിൻ്റെ കല്ലിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ട്. അപ്പോൾ നമുക്ക് ഫുള്ളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വഴിയും പോവാട്ടോ. അപ്പം കല്ല് പൊട്ടിക്കുന്ന രീതി മനസ്സിലായില്ല എല്ലാവർക്കും, അതൊരു വൻ പരിപാടി എത്ര സമയത്തെടുക്കും. പിന്നെ നിങ്ങളാ കാണുന്ന ആ ഓട്ടോ 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 അല്ലേ, അത് ഉണ്ടാക്കാൻ തന്നെ ഒന്നൊന്നൊരാഴ്ച എടുക്കുന്ന പറഞ്ഞു. ചുമ്മാ പെട്ടെന്ന് മറക്കത്തില്ല. നമ്മളിപ്പോ ഉള്ളത് ഇവിടുത്തെ മഹാനവമി ദിബ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ദസറ കർണാടകന്റെ ഫെസ്റ്റിവലാണ് ദസറയും മഹാനവമിയും. അപ്പോ ഇവിടുത്തെ നവമി ഡേയ്സിനും ദസറ ഫെസ്റ്റിവലിന്റെ സമയത്തും ഇവിടെ ഈ രാജാവ് അതായത് കിങ്ങിന്റെ സമയത്ത് കിങ് ഇവിടെ നിന്ന് ഇവിടെ പുറത്ത് ഡാൻസിങ് പരിപാടിയും പിന്നെ ആ ഉത്സവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ മുകളിൽ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, ഒരു മണ്ഡപം ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു ആള് നിക്കല്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ കല്ലുകളൊക്കെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് മൈൻ ചെയ്തെടുത്തത്. പക്ഷേ ഇത് ഇവിടെ സെറ്റ് ചെയ്തത് ഇവിടുത്തെ കിങ് അതായത് കിങ് ദേവരായ എന്തായിരുന്നു ആളെ പേര് പറഞ്ഞത്, കൃഷ്ണദേവരായ കൃഷ്ണദേവരായ. അപ്പോൾ ആളാണ് ഈ സംഗതി സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ ഇത് എല്ലാം ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോണാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ളത്. യെസ് മോനെ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിങ്ങിന് ആ വ്യൂ നോക്കി ആ സൈഡിലൂടെ പോയി വ്യൂ കാണുന്നില്ല, ഇവിടെ നിന്ന് നോക്കിയാൽ കാണത്തില്ല. എന്താ കിങ് ഇതിലേടെ ഇതിലെങ്ങനെ കയറി വരിക? അതെ
അല്ല ഇത് കേറി വന്ന സെറ്റപ്പ് കണ്ടിട്ട് നമ്മളിപ്പോ കെജി മറ്റേ ബാഹുബലിയില് വരുന്നില്ലേ അവന് കിരീടായിട്ട് ഈച്ച് കൊടുക്കാനേ ഒരു സാധനത്തിൽ കൂടെ കേറി വരില്ല ഫ്രണ്ടില് ആനകളും കിങ്ങിന്റെ പടകളും പിന്നെ പടയാളികളും പിന്നെ ആനകളും കുതിരകളും ഒക്കെ ഫ്രണ്ടിൽ ഭയങ്കര കാറ്റാ മോനെ നല്ല കാറ്റടിക്കുന്നുണ്ടല്ലേ ഇവിടെ മണ്ഡപത്തിൽ ഇരുന്ന് കാണാൻ നോക്കിയേ അമ്പി മൊത്തത്തിൽ ആൾക്ക് ഇതിന്റെ മുകളിൽ കാണാം അതാണ് ഇങ്ങനത്തെ സെറ്റപ്പ് വേറൊന്നുണ്ടല്ലോ 1900 ആ ഇതിന്റെ മൊത്തം ഹിസ്റ്ററി എന്ന് വെച്ചാല് ഇത് 1856 ഇവിടെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലുള്ള സമയത്ത് അവര് ഇവിടെ വന്നിട്ട് ഒരു റൂളർ അല്ല അവരെ ലണ്ടനിൽ നിന്നുണ്ടെന്ന ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഗവൺമെന്റിന്റെ സംഗതി ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് 1982 കണ്ടുപിടിച്ചത് അങ്ങനെ ലണ്ടനിൽ നിന്ന് ആ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ഇത് മൊത്തം അവര് കണ്ടുപിടിച്ചത് അതായത് കാട് കൂടി പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ യുദ്ധം നടന്ന് ഇവിടുത്തെ വെൽത്ത് മൊത്തം പല രാജ്യത്തോട്ട് കൊണ്ടുപോയി പിന്നെ അതേപോലെ നമ്മളെ ഇവിടുത്തെ ആൾക്കാർ കേരള കർണാടക കേരള ആന്ധ്ര തെലങ്കാന ഏരിയയിലോട്ടൊക്കെ കടന്നു പോയതിന് ശേഷം ഇവിടെ ഫുള്ള് ഹോണ്ടഡ് സിറ്റിയായി ഹോണ്ടഡ് ടൗണായി ഹംപി അങ്ങനെ പിന്നെ ഇത് രണ്ടാമത് റീഇനോവേറ്റ് ചെയ്ത് 1982 ഈ അടുത്ത ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓ ഇവിടുന്ന് കാണാല്ലേ എല്ലാം കിങ്ങിന് ഇങ്ങോട്ട് നിന്നിട്ട് ഒക്കെ സീൻ ഇവിടെ ഫസ്റ്റ് കണ്ടിരുന്ന എന്താ തോന്നി വെച്ചാല് നമ്മളവിടെ നിന്ന് കേറി വന്നല്ലോ ബാഹുബലിയ ബാഹുബലിന്ന് ഇങ്ങനെ അവര് കേറി വന്നിട്ട് റോയൽ ഫീല് വേറെ ആയിരിക്കും എല്ലാരും താഴെ നിൽക്കുമ്പോ ഈ കിങ്ങും ഫുള്ള് പടയാളികളും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഓ പ്രവാസ് ഇങ്ങനെതാ ബാഹുബലിയോട് ഇങ്ങനെ നിക്കുന്നു കിരീടം ഇങ്ങനെ എടുത്ത് തലയിൽ വെക്കുന്നു ആ സീനൊക്കെ എവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് തോന്നിട്ടോ അപ്പൊ ഗൈസ് ഇനി താഴെ പോയിട്ട് ഇവിടുത്തെ താഴെ ഒരു സംഭവം ഉണ്ട് ഒരു ഹണ്ടിങ് അതായത് ഇവിടുത്തെ ക്യൂന് ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് അതിന്റെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് കുറച്ച് കാർവിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ അത് കാണിച്ചെടുക്കല്ലേ അത് കാണണ്ട ഓക്കെ നമ്മളെ ഇവിടുത്തെ ഒരു കാർവിങ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കിങ്ങിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അപ്പോ ഒരാള് ഡാൻസറും ചിന്നാദേവി ഡാൻസറും പിന്നെ തിരുമലാദേവി ഫൈറ്റർ ആയിരുന്നു നല്ല ബ്രേവ് വുമൺ ആയിരുന്നു അപ്പോൾ ഹംപിയില് ഇവിടുത്തെ രാജകുമാരിയും നല്ല ബ്രേവ് ആയിട്ടുള്ളൊരു ആളായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് സംഭവങ്ങൾ ബാക്കിയുള്ള അതായത് നെക്സ്റ്റ് ജനറേഷനിലുള്ളവർക്ക് കാണാൻ വേണ്ടിട്ട് അവരിതൊക്കെ കാർവ് ചെയ്ത് വെച്ചു സംഭവങ്ങൾ ഹണ്ടിങ്ങിന് പോണതാണ് ആനേന്റെ പുറത്ത് പിന്നെ ഈ ആനന്റെ മുകളിലുള്ളാണ് രാജകുമാരി അത് കൊണ്ടുപോകുന്ന ആളും പിന്നെ ആനന്റെ മുകളിലെ രാജകുമാരിണ്ട് അതേപോലെ തന്നെ ഒട്ടകത്തിന്റെ മുകളിലെ രാജകുമാരി പോകുന്നുണ്ട് പിന്നെ ഇത് പല രീതിയിൽ ഇത് ഇവര് ഹണ്ടിങ് ഇതിന് ക്യാമലൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തു പോകുന്നതാണ് പിന്നെ കുതിര കുതിര പിന്നെ ഇത് ഇവര് ഹണ്ടിങ്ങിന് പോകുന്ന സംഭവങ്ങളാണ് കേട്ടോ ഈ സൈഡിൽ ഫുള്ള് ഇത് ഫുള്ള് കാണിക്കുന്നത് ഈ സൈഡിൽ ഇതാക്കണ ഈ ആർച്ചൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്ന സംഭവങ്ങൾ അമ്പും വില്ലും കാണിക്കുന്നുണ്ട് ഇതെന്താണെന്നറിയോ ക്യൂന് അമ്പ് ചെയ്ത് വീഴ്ത്തുന്നതാണ് മാനൊക്കെ കണ്ടോ ഇത് ക്യൂന് പുറത്ത് പോകുന്ന സമയത്ത് അവർക്ക് കൊട ചൂടി കൊടുക്കാൻ എന്തിനൊക്കെ പോകുന്ന അതിനെ തോയിമാരെന്ന് പറയുന്ന സംഭവല്ലേ ആ തോയിമാരും തന്നെയാണെന്ന് തന്നെ പറയുന്നത് അത് ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ അതിൽ വേറെ സംഭവം കാണിക്കാനുള്ള ആ പുലിന്റെ അവിടെ പോയി ഇതാക്കണ ഈ കത്തി കൊണ്ട് പുലിനെ നേരിടുന്നത് അതായത് ഈ ഹണ്ടിങ്ങിന് പോകുന്ന സമയത്ത് ഇതൊരു പുലിന്റെ സ്ട്രക്ചറാണ് അപ്പോൾ ഇതിനെ ഈ കത്തി കൊണ്ട് ഡയറക്ട്ലി പുലിയൊക്കെ ആയിട്ട് ഏറ്റുമുട്ടുന്ന അത്രയ്ക്കും ബ്രേവ് ആണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇവിടെ മറ്റേ ഇല്ലേ കാട്ടിൽ പന്നി വേട്ടയാടുന്ന പരിപാടി ഓക്കെ the back flesh mark and the rani hunting and the ayurvedic medicine oh okay oh medical sambhavathine appo anne idanu medical medicine adoru poli sambandhana appo namak adite arinna adu adu nammal medical modern modern medical science inde symbol aanu idu thanu nammal vicharichathu pashche modern doctor mar symbol mate rendu paambu pashche eda camera il undallo idokke nalla eduthu kaanikkunnundu nammal kannond kaanannante clear aayittu aa adu seriyaato അപ്പോൾ ഈ സൈഡിലെ വാൾ ഫുള്ള് അതിന് വേണ്ടിയിട്ട് അന്ന് 14th-15th century ചെയ്തു വെച്ചതാട്ടോ അപ്പോൾ ഗൈസ് ഇതെന്താ സംഭവിച്ചാൽ സിംഗിൾ സ്റ്റോൺ ടാങ്ക് ആട്ടോ ഇത് ഒറ്റ രീതിയിലല്ല ഏകദേശം ഒരു 10,000-5,000 liter ടാങ്ക് പോലെ ഉണ്ട് അല്ലേ വൺ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ ലേസർ ടെക്നോളജി വെച്ച് കട്ട് ചെയ്തതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കളറ് മിക്സ് ചെയ്യും എന്നിട്ട് ഇവിടെ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി റോയൽ ഫാമിലി റോയൽ ഫാമിലിക്ക് മാത്രം കേട്ടോ ും ക്യൂനും എല്ലാം സെലിബ്രേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്
മണ്ണിട്ട് മൂടി കിടക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിങ്ങനത്തൊക്കെ കണ്ടിട്ടായിരിക്കും. അതിനൊക്കെ ആയിരിക്കും ഈ ഡെവലപ്പ് ചെയ്ത് വന്നത്. മോഡേൺ സ്വിമ്മിംഗ് പൂള്, മോഡേൺ വാട്ടർ ടാങ്കുകളൊക്കെ അല്ലേ ഈ ലെവൽ വാട്ടർ ടാങ്കുകൾ. പിന്നെ ഇതിലൂടെ മുകളിൽ കൂടി ആ പില്ലറിൻ്റെ മുകളിൽ കൂടെ പോകുന്നത് പൈപ്പ് ലൈൻ ആട്ടോ. അതായത് വെള്ളം ഇറിഗേഷന് വേണ്ടിയിട്ട് ആ പൈപ്പല്ല, അന്ന് അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു കേർവ്ഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലുണ്ട്. ആ തിരുനെല്ലി അമ്പലത്തിലുണ്ട്. ഇത് എല്ലാത്തിനും നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, ഒരു ഈ ഡൗൺവേർഡ് ഫ്ലോയിൽ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാട്ടോ. ഇത്രയും വർഷം ഇത് മൂടി കിടന്നിട്ട് ഇത് പൊളിഞ്ഞു പോയിട്ടില്ലെന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വേറെ സംഭവത്തിലാണ്. ഇതിന് എന്തായാലും പേര് പുഷ്കരണി എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റ് വന്നതിന് ശേഷം പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളത് ഇവിടെ തന്നെ ലക്ഷ്മി ടെമ്പിൾ. അപ്പോൾ ഈ ടെമ്പിള് അന്ന് യുദ്ധം ഉണ്ടായ സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളും പിന്നെ ഇവിടുത്തെ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ ഈ ടെമ്പിൾ പൊളിഞ്ഞുപോയി. പക്ഷേ ഈ ടെമ്പിളിൽ എടുത്ത് തന്നെ ഈ ലേക്ക് ഉണ്ടാക്കിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെമ്പിളിലുള്ള മൂർത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ ലോട്ടസ് ആണ്. പിന്നെ അപ്പോൾ ആ ലോട്ടസ് ഈ ടെമ്പിൾ ഈ ഇതിൽ, അതായത് ഈ അമ്പലത്തിൻ്റെ കുളത്തിൽ അവർ നട്ടുവെക്കും. പിന്നെ അതേപോലെ തന്നെ ഈ വിഗ്രഹം കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒക്കെ ഈ കുളത്തിലുള്ളത് നിന്നാണ് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വലിയ വാട്ടർ ഇതിലോട്ട് വെള്ളം എത്താൻ വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റം ആണ് കേട്ടോ. അത് ആ കല്ല് നമ്മൾ നേരത്തെ കണ്ടു. 3 കിലോമീറ്റർ അപ്പുറത്തൊരു റിവറുണ്ട്. ആ റിവറിൽ നിന്നാണ് ആ ലേക്കിൽ നിന്നാണ് ഈ വാട്ടർ ഇങ്ങനെ ഇവിടം വരെ എത്തിക്കുന്നത്. ഈ കുളത്തിൽ നിറയ്ക്കാൻ വേണ്ടി അമ്പലത്തിൽ എന്തോ ഈ വിഗ്രഹം കഴുകാനും പിന്നെ ലോട്ടസ് വളർത്താനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ പുഷ്കരണി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഡിസൈൻ ചെയ്ത ഈ കല്ലൊക്കെ ആന്ധ്രാപ്രദേശിലെ കാടപ്പ കാടപ്പ നമ്മൾ കുറെ പേര് കേട്ടിട്ടുണ്ടാവും. ഈ കാടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കല്ലുകളാണ് കാടപ്പ സ്റ്റോൺസ് എന്നാണ്. കടപ്പ കടപ്പ നീ കേട്ടിട്ടില്ല. നമ്മള് അത് വഴിയാ പോയത്. നമ്മളൊരു അണ്ണൻ ഉണ്ടായിരുന്നു നമ്മളെ ആന്ധ്രാപ്രദേശിൽ ഫസ്റ്റ് കണ്ട മൂവര സ്ഥലമാണ് അവിടെ. അപ്പൊ അവിടുത്തെ ടൈപ്പ് സ്റ്റോൺ ആണ് കേട്ടോ ഇത്. ആ സ്റ്റോണ് ഇവിടുന്ന് കൃഷ്ണദേവരായ കൊണ്ടുവന്നിട്ട് ഇവിടെ ലേ ചെയ്തു. പിന്നെ ഇതും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു മഴ പെയ്ത് ഇവർക്ക് മണ്ണെല്ലാം കയറി കിടക്കുകയായിരുന്നു. പക്ഷെ ആ ബ്രിട്ടീഷുകാർ ആ ഫോട്ടോ കണ്ടതുകൊണ്ട് മാത്രമാണ് രണ്ടാമത് ഫോട്ടോയില് അത് കണ്ട് പൈപ്പ് ലൈൻ മാത്രം. അപ്പൊ അവര് എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് ഈ സംഭവം എടുക്കും. 1982 കണ്ടുപിടിച്ചൊരു സംഭവമാണിത്. പക്ഷെ ഈ ടെമ്പിളിന്റെ ഉള്ളിൽ കുറെ വലിയ വലിയ വിഗ്രഹങ്ങളും ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവരും അടിച്ചുകൊണ്ട് പോയി, ഒന്നുമില്ല ഇപ്പോൾ. പിന്നെ ഇവിടെ ഇവരെ വിശ്വാസ പ്രകാരം ഇവിടുത്തെ മൂർത്തിക്ക് ദേവിക്ക് ഒരു വട്ടം ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പൂജയില്ല. അപ്പോൾ ആ സംഭവം അവർ, അതായത് ഇവിടെയുള്ള ഡാമേജ് ആയ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. വേർ ഇസ് ദാറ്റ് മൂർത്തി? മ്യൂസിയം. ഇത് ഇവിടുത്തെ മ്യൂസിയത്തിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയ സാധനങ്ങളൊക്കെ മ്യൂസിയത്തിൽ വെക്കും. കാരണം ഒരു വട്ടം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് പൂജ ചെയ്യത്തില്ല, അതിനെ പൂജിക്കുന്നില്ല, അവർ അമ്പലത്തിൽ കയറ്റത്തില്ല. അതുകൊണ്ട് അവർ മ്യൂസിയത്തിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ അതാണ് ഈ സംബന്ധത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓരോ കല്ലിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ എന്താ കാണാൻ പറ്റും. ആ ഇങ്ങോട്ട് തായോട്ട് ഇറങ്ങാൻ പാടില്ല, അതുകൊണ്ടാണ് തായോട്ട് ഇറങ്ങി വീട് എടുക്കാത്ത കേട്ടോ ഗൈസ്. ഇതിൽ രണ്ട് ലാംഗ്വേജ് ഉണ്ട് കേട്ടോ, കന്നഡയും തെലുങ്കും. കാരണം കടപ്പ എന്ന് പറഞ്ഞ സ്ഥലം ആന്ധ്രയിലാണ്. അപ്പോൾ അവിടുത്തെ തെലുങ്ക് ഭാഷയും ഇവിടുത്തെ കന്നഡ ഭാഷയും കൂടി മിക്സ് ചെയ്തിട്ട് എഴുതി വെച്ചതാണ് സംഭവങ്ങൾ. ലാംഗ്വേജ് സംസ്കൃതം. അപ്പൊ നല്ല രസമുണ്ടല്ലേ. ഈ ബ്ലാക്ക് സ്റ്റോൺസ് അവിടെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഫ്രണ്ടിലും. അതും കടപ്പിൽ നിന്ന് എല്ലാ സ്റ്റോൺസും ബ്ലാക്ക് കളറാണ്. അപ്പൊ എന്തായാലും അടിപൊളി അടിപൊളി സംഭവം. ഗൈസ് ഈ കാണുന്നതൊക്കെ പ്ലേറ്റ് ആട്ടോ. ഓ എന്നാ വലിയ പ്ലേറ്റ് എടുത്തോണ്ട് പോകാൻ പറ്റില്ല, ഒരു സെറ്റ് മാത്രം വെക്കാം. സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ആയിരുന്നു ഡൈനിങ് ടേബിൾ. അതിന്റെ ഡൈനിങ് ടേബിളിന്റെ നടു കൂടെ വെള്ളം പാസ് ചെയ്യാനുള്ള ഒരു ഇത്. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരിയിരിക്കും. അപ്പം കഴുകാനൊക്കെ അവിടെ തന്നെ സ്പോട്ടിൽ കഴുകി കഴിക്കുക. ഈ പ്ലേറ്റ് എടുത്ത് എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് അത്രയും ഹെവി വെയിറ്റ് പ്ലേറ്റ് ആണ്. ഒരു പ്ലേറ്റ് കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഗ്ലാസ് വെക്കാം, ഇവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ ഈ ഒരു പ്ലേറ്റ് മറിച്ചിട്ടതാണിത്. പിന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ ഇതിന് സൗണ്ട് ഒക്കെ ഉണ്ട്. പ്രത്യേകത അതാണ്, ഇത് ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയതല്ല, പക്ഷേ
തട്ടിക്കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും. നമുക്കിപ്പോ സൗണ്ട് കേൾപ്പിക്കാനുള്ള പെർമിഷൻ ഇല്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അണ്ണൻ പോയിരുന്നേ വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു. നൈസിൽ നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മളെ കിങ്ങിൻ്റെ സീക്രട്ട് ചേംബർ. അതായത് ഇത് സംഭവം ഇപ്പോൾ നമ്മളെ കാശ്മീരിലൊക്കെ ഉണ്ടാകുന്ന മറ്റേ അതിനെന്തേലും പറയല് വെടിവെച്ച് ആണ്ടെടുക്കാൻ പോകുന്ന ബന്ദറോ ബന്ദർ ബന്ദർ അങ്ങനെ എന്തോ ആണ് ബന്ദർ കാശ്മീരിലൊക്കെ ഉണ്ടാകുന്ന ആ ബന്ദർ ബങ്കർ 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 ബന്ദർ അല്ല ബങ്കർ. അപ്പോൾ ബങ്കർ പോലത്തെ സെറ്റപ്പാണ് കേട്ടോ ഇത്. അന്നത്തെ രാജാവിൻ്റെ ഉള്ളിൽ നിന്നുള്ള മീറ്റിങ്ങും കാര്യങ്ങളും, അതായത് സീക്രട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇതിൻ്റെ ഉള്ളിൽ പോയി. ഇതിൻ്റെ ടോപ്പ് കവേർഡ് ആയിരുന്നു, പിന്നെ ഇത് നശിച്ചു പോയതാ കേട്ടോ. അതുകൊണ്ട് ഇവിടെ കണ്ടില്ല, ഇത് നാല് പില്ലറിൽ കവർ ചെയ്തൊക്കെ സംഭവമാണ്. ആന്ധ്രാ സ്റ്റോൺ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ചൂടാണ്. ഇപ്പോൾ ചൂടാ, ഞങ്ങൾ തൊട്ടിട്ട് ചൂടുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞാൽ കടപ്പ സ്റ്റോൺ എപ്പോഴും തണുത്തായിരിക്കും, കൂളിംഗ് ആയിരിക്കും. അപ്പോൾ ആ സീക്രട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കുകയാണ്. ആടെ കേറിയപ്പോ തന്നെ തണുപ്പ് തുടങ്ങിട്ടോ. അയ്യോ അയ്യോ വാ, ഇതാണ് ആ സീക്രട്ട് ചേംബർ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നാൽ തന്നെ മനസ്സിലാവില്ല. ഇതുണ്ടോ, ഇത് ഇത്രയും ഇതായിട്ട് ഇവിടെ നല്ല തണുപ്പാ. ഇത് പിടിച്ചു നോക്കടാ, ഇത് പിടിച്ചു നോക്കി. വെയിൽ കൊണ്ട് നിൽക്കുന്ന സ്ഥലമാണ് തണുപ്പാ. നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസം. നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലം, വ്യത്യാസമാണ്. പക്ഷെ ഇതൊക്കെ തേപ്പാണല്ലോ, ഇതൊക്കെ കുറച്ച് കാലം മുന്നേ തേച്ചാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ പ്ലാസ്റ്ററിംഗ് ആണ് ഇത്. പണ്ടത്തെ പ്ലാസ്റ്ററിംഗ് ആണോ ഇത്? പ്ലാസ്റ്ററിംഗ് അല്ല, പുതിയ പ്ലാസ്റ്ററിംഗ് ആണെങ്കിലോ. ഇനി അങ്ങ് പിടിച്ചാക്കിയ കയ്യിൽ പോരും പുതിയ തേപ്പിന്റെ മണലും കാര്യങ്ങളൊക്കെ. ഇതും കൂടെ വരുന്നില്ല. അപ്പം ഇതാണ് ചേംബർ. അതുകൊണ്ട് അവിടെ ആരൊക്കെ വെടിവെച്ച് വീട്ടിയതും അടിച്ചു വന്നതൊക്കെ ഉണ്ട് കണ്ടാ. ഇവിടെ പല പരിപാടിയും നടന്നിട്ടുണ്ടായിരിക്കും. രാജാവ് ചിലപ്പം പിടിച്ചിങ്ങോട്ട് കയറ്റിട്ട് അറുത്തു വിടും. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മളെ ക്യൂനും എല്ലാവരും ഡാൻസ് കളിക്കുന്ന ഒരു സ്ഥലം. ഇതെന്താ, അവരെ കൊണ്ടുപോകുന്നതെന്താ, ചാമ്പറിൽ മറ്റേ സാധനത്തിൽ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിലും ആൾക്കാർ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലേ? ഡാൻസിൽ അവർ കാണിക്കുന്നതാണ്. കഥക്കോ എന്തേന്നു? ഇങ്ങനെ അല്ല, ഡാൻസിൽ ഇവരിങ്ങനെ കാണിക്കുന്നതാ. ഇങ്ങനത്തെ ഇവിടുത്തെ ഓരോലെ ആചാരങ്ങളും കാര്യങ്ങളും ഇവരെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓരോലെ ഡാൻസിന്റെ ഓരോ പോസുകളാണ്. പിന്നെ ഗൈസ്, ആ കാണുന്നില്ലേ, ആ കാണുന്നതാണ് എന്ത്, പണിഷ്മെന്റ് ഏരിയ. ജഡ്ജ്മെന്റ് ഏരിയ, അവിടുന്ന് ജഡ്ജ് ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും കുറ്റം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല്. യെസ്, പക്ഷെ നാട്ടുകാരെ കാണിച്ചിട്ടെ ഈ ആൾക്കാരൊക്കെ അവിടെ ഇരുത്തിയിട്ട് ചെയ്ത പണിഷ്മെന്റ് പില്ലർ എന്ന് പറഞ്ഞ രണ്ട് തൂണുണ്ട്. ഇപ്പൊ അതില്ല, അതുകൊണ്ട് അത് കാണിക്കാത്ത. പിന്നെ ഇത് കണ്ടിട്ട് മൊത്തത്തിൽ ഒരു ബാഹുബലി ഫീലാ. ഒരു കോട്ട, ഒരു റോയൽ പരിപാടി തന്നെ മൊത്തത്തില്. രാജാവ് നോക്കി ഇവിടെ ഡാൻസ് എടുക്കുമ്പോ പുള്ളി അവിടെ നിന്ന് വൻ വിശാലമായിട്ട് കാണുന്നുണ്ട്. കാണുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും. രാജാവായിട്ട് ജനിച്ചാ മതി പണ്ടത്തെ. അതെ, അതും ഇന്ത്യസ് റിച്ചസ്റ്റ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് എംപയറാണ്. രണ്ട് കിലോ സ്വർണം കൊണ്ടുപോകോ, രണ്ട് കിലോ സ്വർണം കൊടുക്കോ. ഇന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മറ്റേ വാട്ടർ ടാങ്ക് ആണ്. ഇറിഗേഷന്റെ ഇത് വരുന്ന അന്ന് ഉണ്ടാക്കിട്ടാണെങ്കിൽ ഇന്ന് ഇതിലെ റിമൈനിങ്സ് നിൽക്കുന്നുണ്ടല്ലോ. യെസ്, ഞാൻ പറഞ്ഞ ഡൈനിങ് ഹാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇതേണ്ടാ, ഇതായിരുന്നു കേട്ടോ. ഇതിലൂടെ വെള്ളവും പോവും, എല്ലാ ഇതിലും കുളത്തിലോട്ടും ഇവർക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡും കഴിക്കാൻ പറ്റും. വൺ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഓ, എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ ഒരു പി വി സി പൈപ്പിൽ തീരുന്ന പ്രശ്നം കൊല്ലങ്ങളൊക്കെ എടുത്തിട്ടില്ലേ. അത് നല്ല ഫിനിഷിംഗ് ആണ്. ഇന്ന് വലിയ അഞ്ചിഞ്ച് അല്ലെ 8 ഇഞ്ച് പി വി സി പൈപ്പിനുള്ളിൽ കൂടി ആ മോട്ടറിൽ വെള്ളം ഇങ്ങനെ പറന്ന് പോവാ. മോട്ടറൈസ്ഡ് വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം അല്ലേ ഇപ്പൊ ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്നത് ആക്കണ ക്യൂൻസ് ബാത്ത്. അപ്പോൾ ക്യൂൻസ് ബാത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ രാജാവിനും രാജ്ഞിക്കും ബാത്തിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. ഇതിൽ എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻക്ലോഷറിൻ്റെ ഉള്ളിൽ. അതായത് ഇവിടുത്തെ ഹംപി ദ മെയിൻ സൈറ്റിലേക്ക് കയറുന്നതിൻ്റെ ഫസ്റ്റ് തന്നെ ബാത്തിങ് ക്യൂൻസ് ബാത്തിൻ്റെ ഈ സംഭവമാണ് കേട്ടോ കാണിക്കുന്നത്. പണ്ട് കൊറോണ ഉണ്ടായിരുന്നു. എന്താ കുളിച്ചിട്ടേ ഉള്ളൂ.
ഇതിൻ്റെ പുറത്തൂടെ ഈ സംഭവം ഇത് ഉണ്ടാക്കി വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇത് ആരുണ്ടാക്കി, കിങ് അച്യുതരായ എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാക്കി. അതായത് വിജയനഗര ടെമ്പിളിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് ഈ ബാത്തിങ്ങിനും അല്ലാതെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് പ്ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി റോയൽ ഫാമിലി അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നടുക്കുള്ള സ്പേസ് ഓപ്പൺ ആയിരിക്കും, അതായത് ബാത്തിങ്ങിൻ്റെ സമയത്ത് ആകാശം കണ്ടിട്ട് ബാത്ത് ചെയ്യാം, അതാണ് മെയിൻ ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ പുറത്ത് നാല് ഭാഗത്തും ഈ തൂണും പിന്നെ ഫുൾ ഓപ്പൺ വിൻഡോസ് ആണ് എയർ പാസേജിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ കയറി കാണാം ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. മുങ്ങിപ്പോയില്ലേ കുളിക്കുമോ? ഇത് 1.8 മീറ്റർ ഡെപ്ത് ഉണ്ട് ഇതിന്. ആണോ? 29 സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ മൊത്തം റേഡിയസ്. റേഡിയസ് അല്ല ഈ മൊത്തം സ്പേസ്, ഈ ബാത്തിങ് ഏരിയന്റെ ഈ പൂളിന്റെ റേഡിയസ് 29 സ്ക്വയർ മീറ്റർ. പൂളിലോട്ട് അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കല് ചെയ്യാ, അല്ലെങ്കിൽ മറ്റേ അക്വാഡക്ട് വഴി വരുവാണ്. ഇത് ഇതിന്റെ പുറത്തുകൂടെ ഇതൊക്കെ നശിച്ചു പോയി, പുള്ളായിട്ടുണ്ടായിരുന്നു. ഓ, ഇതിന്റെ അടിയിൽ നിൽക്കുകയാണ് വെള്ളം ഇങ്ങനെ തലയിൽ വന്ന് ഒഴുകുന്നൊക്കെ കാണാം. ഇതില് വെള്ളം ഒന്നായി തലയിൽ വന്ന് തലമണ്ട ഒടിഞ്ഞു പോകും. നല്ല സെറ്റപ്പ് അതാ, അതിലേട്ട് ഇറങ്ങ സ്റ്റെപ്പ്. അതെ, ഇവിടെ മൊത്തം ഇറിഗേഷൻ ഈ കനാല് വഴിയാണ്. ഇതിന് ചുറ്റും ഉണ്ടല്ലോ, ഇതിന് വേറെ ആർക്കും പ്രവേശനമില്ല. അതിനു വേണ്ടിട്ടാണ് ഇതിന്റെ കനാൽ ഇങ്ങനെ കെട്ടിച്ച് ചുറ്റും ഈ ഇതില്ലേ കോട്ടകളിലൊക്കെ ചുറ്റും ഉണ്ടാകുന്ന പോലെ ഈ സംഭവത്തിന് ചുറ്റും ഉണ്ടാക്കിച്ചിട്ടുണ്ട്. നമ്മൾ പറയില്ലേ ഇത് പൊള്ളു സൈഡൊക്കെ ഡോംബാണ്, പക്ഷെ നടു ഓപ്പൺ ആയിരിക്കും, ഓപ്പൺ സ്പേസ്, ആകാശം കണ്ടോണ്ടിരിക്കാം. പിന്നെ പ്ലെഷർ ടൈം ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. രാജാവ് രാജ്ഞി മാത്രമൊന്നായിരിക്കില്ല, അവരെ കുറേ അണികൾ ഉണ്ടാവും. ഇല്ല, ഇതില് രണ്ടുപേർക്ക് അല്ല, കിങ്ങിനും പിന്നെ ഇവിടുത്തെ രാജാവിനും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ റോയൽ ഫാമിലിയിൽ അവർക്ക് മാത്രം കുളിക്കാനുള്ള സെറ്റ്. കുളിക്കലല്ല, ഓരേ ഇതന്നെ തോയിമാരെ തോയിമാരാ അങ്ങനത്തെ ആൾക്കാർ പ്ലെഷർ ടൈം ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ സെറ്റപ്പ് നല്ല സെറ്റപ്പ് ഇല്ല. ഇവിടെ കുളിസിങ് കാണാതിര അഭിരാജാവ് രാജാവിരുന്നിങ്ങനെ അല്ല, ഇത്ര ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് അല്ല. ഇതിന്റെ ജനലുകൾ അതൊക്കെ ഒറ്റ മനുഷ്യനകത്ത് കയറത്തില്ല, അവര് വരുമ്പോ അവള് സെക്യൂരിറ്റി ആയിട്ട് ഫുള്ള് എന്തോ വരും ആൾക്കാര്. നമ്മളിത് ഗൂഗിളിൽ നോക്കിട്ടാ പറഞ്ഞത്, നമുക്ക് ഇവിടുത്തെ ഈ ചെറിയ കാര്യം കാണാൻ ഗൈഡ് വേണമെന്നില്ല. അതുകൊണ്ട് നമ്മള് ഇത് നമുക്കൊരു അറിവായിരിക്കും, അതിന്റെ ഡോം സെറ്റപ്പ് ഒക്കെ ഉണ്ട്, എല്ലാം നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി ഈ വീഡിയോ കണ്ട് എന്റെ വെച്ചാലോ, ഇതും ഇന്തോ ഇസ്ലാമിക്, ഇവിടുത്തെ എല്ലാം ഇന്തോ ഇസ്ലാമിക് കൺസ്ട്രക്ഷൻ. നോർത്ത് നമ്മുടെ മുഗൾ എംപയേഴ്സ് വന്ന സമയത്ത് ഇവരെന്തിനു ഇത്രയും വലിയ തൂണടാ, ക്യൂവിന്റെ തോയി ഇരിക്കണ് പേടിച്ചു പോയില്ലേ പെട്ടെന്ന്. നമ്മള് തോയിനെ തോയി നടന്ന് എന്റെ കാല് പോയി തട്ടി. യെസ്, മലയാളിയാണോ? അപ്പൊ ഗൈസ്, ഹംപിയിൽ ഇത്ര ഇത്ര സംഭവങ്ങളൊക്കെയാണ് കാണാനുള്ളത്. പിന്നെ ഹംപിയിലെ എല്ലാ പോയിന്റും കണ്ട് 83 പോയിന്റുകൾ, 83 മോണുമെന്റ്സ് ഉണ്ട് ഹംപിയിൽ. അതെല്ലാം കണ്ടു തീർക്കുമ്പോൾ ഏകദേശം ഒരുപാട് സമയം, ഒരുപാട് ദിവസങ്ങൾ എടുക്കും. പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരും. അത് മാത്രമല്ല, എല്ലാ സംഭവം ഹംപി ഫുള്ള് ക്ലോസ് ആവും, നാളെ ഒരു നാളെ ക്ലോസ് ആവും. ഈ വീഡിയോ വരുന്നേരം ഹംപി ക്ലോസ് ആയിട്ടുണ്ടാവും. പിന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നേരം ഒക്കെ ഒരു സെയിം പോലെ തോന്നും. കാരണം ഇവിടുത്തെ സ്ട്രക്ചർ, അതായത് ഇവിടുത്തെ എല്ലാ മോണുമെന്റ്സിന്റെ രൂപം ഒരേ മുസ്ലിം ഇന്തോ ഇസ്ലാമിക് കൺസ്ട്രക്ഷൻ, അതായത് മുഗൾ എംപയേഴ്സും പിന്നെ ഇവിടുത്തെ സൗത്ത് ഇന്ത്യ എംപയേഴ്സ് കൂടി വന്ന സമയത്തുള്ള ഒരു മിക്സ് കൺസ്ട്രക്ഷൻ ആണ്. അതെല്ലാം വന്ന് കാണുന്നതായിരിക്കും ഒന്നുകൂടി സെറ്റ് ആവുക. അല്ലാതെ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിന്റുകളും വീഡിയോ കാണുന്നവരെല്ലാവരും എന്തായാലും
ഇവിടെ ഒരു വട്ടമെങ്കിലും മരണ്ട ഒരു സ്ഥലമാണ്. അതെ, സത്യം. അങ്ങനെ ഈ ഇങ്ങനത്തെ ടൈപ്പ് ടൂറിസം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. മോണുമെന്റ്സ് കാണാൻ, കുറച്ച് ഹിസ്റ്ററി പഠിക്കാൻ, കൗതുകങ്ങൾ അവിടെ ഫുള്ള് എല്ലാ കാര്യത്തിലും ഓരോ കൗതുകങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്ന സംഭവമാണ്. ഹംപിയത്തെ കാഴ്ചകൾ ഇത്രയാണ്. അപ്പൊ നമ്മൾ ഹംപിനോട് ഇവിടെ വരികയാണ്. അപ്പൊ ഇനി ഹംപി വീഡിയോസ് കഴിഞ്ഞു. ലാസ്റ്റ് വീഡിയോ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളും പിന്നെ ഇനി അടുത്ത സ്ഥലത്തോട് പോകണം. അതെ, എപ്പോഴാണ് എന്തൊക്കെയാണ് കാണിക്കാന്നൊന്നും ഒരു പ്ലാനൊന്നും ഇല്ല. അപ്പം നല്ല ഹംപിയിലല്ല, ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകൾ കാര്യങ്ങൾ ആരും കാണാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കാണിക്കുക. അപ്പോൾ ഹംപി വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ അടുത്ത യാത്രകളിലോട്ട് നമുക്ക് പോവാം അല്ലേ. വലിയ ആ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മളെ ചെറിയ ചെറിയ ട്രിപ്പുകൾ എന്താ പോകുന്നത്, വലിയ യാത്ര എന്താ പോകാത്ത. ഈ യാത്ര തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നതായിരുന്നു, ഒരു 3 മാസം തന്നെ എങ്കിലും ട്രിപ്പ് ഉണ്ടാവില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും അബിക്കൊക്കെ വണ്ടിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം വേണം അല്ലേ അടുത്ത യാത്ര. പുതിയതാ, കൊള്ളാം കൊള്ളാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയാണ് ഹംപിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഹംപിനോട് ബൈ ബൈ പറയാണ്. അപ്പോൾ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് നാളെ വരുന്നു.